ഹലോ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് റെസിപ്പി ഒന്നല്ല, വയറ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ ഒരുപാട് ഡ്രിങ്ക്സ് ആയല്ലോ, ഇതെല്ലാം കൂടി കുടിക്കുകയാണോ ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നല്ല, ഓരോരുത്തരുടെ ശരീരപ്രകൃതി ഓരോതായിരിക്കും എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഡ്രിങ്കാണോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഏതൊരു ഡ്രിങ്കും നമ്മൾ പരീക്ഷിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 15 ദിവസമെങ്കിലും നമ്മളത് കണ്ടിന്യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 80% ആളുകൾക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിച്ച പോലെയുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നേരം ഒരു 2 or 3 ദിവസം ചെയ്തതിന് ശേഷം അത് റിസൾട്ട് കിട്ടിയില്ല, അത് വെറുതെ പറയുകയാണ്, അതങ്ങനെ പറഞ്ഞ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളത് നിർത്തുമ്പോൾ ാണ് നമുക്ക് പ്രശ്നം. ഒരു ഫേസ് മാസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസ് ഡയറ്റ്, എന്തായാലും നമ്മളത് അറ്റ്ലീസ്റ്റ് ഒരു 15 ദിവസമെങ്കിലും അത് കണ്ടിന്യൂസ് നമ്മളത് ശ്രമിക്കുക. എന്നിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഈ പിന്നെ വയറ് ചാടുന്നത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചെടുക്കാന്നല്ല, ഇത് നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്ലാസ്സിൻ്റെ 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിനുശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ആഡ് ചെയ്യുക. ക്യുമിൻ സീഡ്സ് എന്നും പറയും. ആ ചെറിയ ജീരകം ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ്സായിട്ട് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ജീരകത്തിൻ്റെ കളറൊക്കെ ഇതിലേക്ക് നല്ലോണം ഇറങ്ങും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ജീരകവെള്ളം ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ജീരകത്തിൻ്റെ കളർ ഇപ്പം നല്ലോണം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജീരകവെള്ളമായിട്ടുണ്ട്. ഇത് അതിൻ്റെ കളറിപ്പം നല്ലോണം വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടുന്നത്. ആ ഒരു രീതിയിൽ വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. അതായത് 2 ഗ്ലാസിന് 1 ഗ്ലാസ്സാക്കി എടുക്കാം. ഇതിപ്പോൾ റെഡിയായി. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചിട്ട് ഒഴിക്കണം. ഇത് ചൂടോടുകൂടി കുടിക്കാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് ഒരു ഇളം ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇളം ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. വേറൊന്നുമല്ല, മഞ്ഞളും ചെറുനാരങ്ങയും. മഞ്ഞൾ നമുക്ക് വേണമെങ്കിൽ ഇത് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്താൽ ആ മഞ്ഞളുടെ പച്ചക്കുത്തും മാറിക്കിട്ടും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അര ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മഞ്ഞൾ ഇതേപോലെയാണ് ഞാനൊക്കെ യൂസ് ചെയ്യാറ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു മഞ്ഞളുടെ പച്ചക്കുത്ത് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തിളപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മഞ്ഞൾ ആഡ് ചെയ്യാം. മഞ്ഞൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് തന്നെ നമ്മളെ പ്രതിരോധ ശക്തിയെല്ലാം വർദ്ധിക്കുക നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറുനാരങ്ങ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു സാധനമാണെന്ന് അറിയാം. അതേപോലെ തന്നെ ജീരകം നമ്മുടെ അടിഞ്ഞുകൂടിയ ഫാറ്റിനെ ഉരുക്കിക്കളയാൻ വളരെ നല്ലൊരു സാധനമാണ് ജീരകം എന്ന് പറയുന്നത്. ജീരകവെള്ളം കുടിക്കുന്നതിൻ്റെ ബെനിഫിറ്റും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്നും കാണാത്തവർ കണ്ടിരിക്കണം എന്തായാലും. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങളെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ഭക്ഷണത്തിൻ്റെ മുന്നേ ആണ് നിങ്ങളിത് ദിവസവും കഴിക്കേണ്ടത്. ഭക്ഷണത്തിൻ്റെ മുന്നേ ഒരു 20 മിനിറ്റ് മുന്നേ തീർച്ചയായും ഇത് കുടിച്ചിരിക്കണം. 20 മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇതിലേക്ക് മഞ്ഞൾ ഇടുന്നേരം നിങ്ങൾ ഈ പുറത്തുനിന്ന് കവറിൽ കിട്ടുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാൻ പാടില്ല. അത് ഹാനികരമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതേപോലെ നിങ്ങളൊരു 15 ദിവസം കണ്ടിന്യൂസ് കുടിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് 2 നേരം കുടിച്ചാലും നല്ലതാണ്. രാവിലെയും കുടിക്കുക, രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേയും കുടിക്കുക. എങ്ങനെയായാലും ഭക്ഷണത്തിന് ശേഷം ഒരു 20 മിനിറ്റ് ഗ്യാപ്പും ഭക്ഷണത്തിന് മുന്നേ ഒരു 20 മിനിറ്റ് ഗ്യാപ്പ് വെക്കുന്നതാണ് ഉത്തമം. ഉത്തമം എന്നല്ല, അങ്ങനെ എന്തായാലും വെച്ചിരിക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ചാടിയ വയറ് കുറച്ചെടുക്കാനും ഒരു പരിധി വരെ ഇതിന് പറ്റും. പിന്നെ വേറെ പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചത് കൊണ്ട് നിങ്ങളുടെ വയറ് കുറയാൻ പോകുന്നില്ല. അതിൻ്റെ കൂടെ നിങ്ങൾ പട്ടിണിയൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഷുഗർ യൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ചോറൊക്കെ ഒരുപാട് കഴിക്കുന്നത്, അരിഭക്ഷണം ഒരുപാട് കഴിക്കുന്നത്, ഷുഗർ യൂസ് ചെയ്യുന്നത്, ഓയിലി ഫുഡ്, ഫ്രൈ ചെയ്ത ഫുഡ്, ഇതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യണം. തീരെ കഴിക്കണ്ടെന്നല്ല, നിങ്ങൾ കഴിക്കുന്നതിൻ്റെ പകുതി ആക്കിയിട്ട് കുറച്ചതിന് ശേഷം കുറച്ച് കഴിയുന്നതിനനുസരിച്ച് നിങ്ങളത് ഇല്ലാണ്ടാക്കേണ്ടതാണ്. അതായത് ഷുഗറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നിടത്ത് 1 ടേബിൾ സ്പൂൺ ആക്കി കുറക്കുക. രണ്ട് കപ്പ് ചോറ് തിന്നുന്നത് ഒരു കപ്പ് ചോറാക്കി കുറക്കുക. അതിൽ ഫ്രൈഡ് ഐറ്റംസ് എല്ലാം രണ്ടും മൂന്നും കഴിക്കുന്നിടത്ത് ഒന്ന് കഴിക്കുക. അങ്ങനെയൊക്കെ കുറച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ എക്സസൈസ് ചെയ്തില്ലെങ്കിലും ഈ ഒരു ഡ്രിങ്കും നിങ്ങളുടെ ഫുഡിൽ വരുന്ന കൺട്രോളും കൊണ്ട് തീർച്ചയായും നിങ്ങളുടെ വയറ് കുറയാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം കഴിച്ച സ്ഥലത്ത് തന്നെ ഒരുപാട് നേരം ഇരിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ ഫാറ്റ് അടിയാനും വയറ് ചാടാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഇത് കുടിക്കുക. അതിനുശേഷം മാത്രം റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. വളരെ നല്ലൊരു ഡ്രിങ്കാണിത്, നമ്മുടെ ഫാറ്റ് ഉരുക്കി കളയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.